പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വൺ ഡേ ഡ്രൈവ് പോകാൻ പറ്റിയ ലൊക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ലേറ്റ് നൈറ്റിന് മുന്ന് തിരിച്ച് റിട്ടേൺ വീട്ടിൽ കയറാൻ പാകത്തിനുള്ള ഒരു ട്രിപ്പ്. എറണാകുളം തൃശ്ശൂർ ജില്ലകളിലുള്ളവർക്കായിരിക്കും ഈ വൺ ഡേ ട്രിപ്പ് നന്നായിട്ട് ഫീസിബിൾ ആയിരിക്കുക. നമ്മുടെ റൂട്ട് വരുന്നത് അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, ഷോളയർ ഡാം, വാൽപ്പാറ, പൊള്ളാച്ചി, ദെൻ ബാക്ക് ടു തൃശ്ശൂർ. ഇന്നത്തെ നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അറൗണ്ട് ഒരു 300+ kilometers വരും. അപ്പോൾ മെയിൻലി ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്നവർക്കാണ് ഞാനിത് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ചെയ്യാം, എന്നാലും നമ്മൾ അത്യാവശ്യം വേണ്ട ഡ്രിങ്ക്സും സ്നാക്സൊക്കെ കരുതിയിരുന്നാൽ നന്നായിരിക്കും. വാഴച്ചാൽ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീപ്പ് ഫോറസ്റ്റിലൂടെ തന്നെയാണ് നമ്മുടെ റൈഡ് പോകുന്നത്. ആ ട്രിപ്പിൻ്റെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് കാറിൻ്റെ വിൻഡോ എല്ലാം താത്തിയിട്ടിട്ട് സ്റ്റീരിയോ ഓഫ് ചെയ്ത് വെച്ച് ഒരു മീഡിയം സ്പീഡിൽ റൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാടിൻ്റെ സൗന്ദര്യവും കാട്ടിലെ മനോഹരമായ ശബ്ദങ്ങളും കേട്ട് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു മിനിമം സ്പീഡിൽ ട്രാവൽ ചെയ്താലേ നമുക്ക് പോസിബിളി കിട്ടാൻ സാധ്യതയുള്ള വ്യൂസ് മിസ്സാവാണ്ടിരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ അറൗണ്ട് ഒരു 5 times എങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ട് സോഫാർ. ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത് ആന, കാട്ടുകോഴി, നമ്മുടെ സാധാ കുരങ്ങ്, സിംഹവാലം കുരങ്ങ്, കാട്ടുപന്നി, മയില്, ഇതാണ് കോമണായിട്ട് കാണാറ്. പിന്നെ കൂടുതൽ സമയം നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയാസിൽ നിന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ പലയധികം സ്പീഷീസ് ബേർഡ്സിനെ നമുക്ക് വാച്ച് ചെയ്യാം. നല്ല മനോഹരമായ അവയുടെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ വണ്ടി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് നമ്മൾ വേണം ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറാൻ. നമുക്കൊരു ഡിപ്പെൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതി അനുസരിച്ച് 2.5 to 3+ hours വരെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തിട്ട് തമിഴ്നാട്ടിലൊക്കെ എൻട്രി ചെയ്യാനായിട്ട്. ഈ ഡേറ്റിൽ ടോട്ടൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ഒരു 75% നല്ല റോഡാണ്, ഒരു 25% മാത്രമാണ് മോശം റോഡായിട്ടുള്ളൂ. അത് തീരെ എക്സ്ട്രീം മോശം എന്ന് പറയാനില്ല, വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. എന്നാലും അത്യാവശ്യം കട്ടേഴ്സൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഓക്കെ ആയിട്ട് പോകാവുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടിയാണെങ്കിൽ കൂടെ കുഴപ്പമില്ല, ട്രാവൽ ചെയ്യാം. ആഫ്റ്റർ ദൻ തമിഴ്നാട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമാണ്. റോഡുകൾ മാറും, സിറ്റുവേഷൻ മാറും, അറ്റ്മോസ്ഫിയർ മാറും, എല്ലാം മാറും. തമിഴ്നാട് സ്റ്റാർട്ട് പോയിൻ്റ് ചെയ്തു നമ്മൾ പൊള്ളാച്ചി തീരുന്ന വരെയുള്ള എൻ്റയർ റോഡിൻ്റെ ഒരു 95% റോഡ്സും എക്സ്ട്രീംലി ഗുഡ് റോഡ്സാണ്, റബ്ബറൈസ്ഡ് റോഡാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏരിയസ് മാത്രമേ ചെറിയ ഒരു ഡാമേജ് പറയാനുള്ളൂ. സോ നമ്മുടെ ട്രാവലിൽ നല്ല കംഫർട്ടബിളായിട്ടുള്ള റോഡുകളാണ് ഉള്ളത്. വാഴച്ചാലിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ഇരുമ്പ് പാലമാണ്. ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അത് കഴിഞ്ഞ് കുറേ ദൂരം പോകുമ്പോൾ നമുക്കൊരു വലിയൊരു ലേക്ക് കാണാം, അവിടെ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്, അവിടെയും അത്യാവശ്യം നല്ല വ്യൂ ആണ്. ആഫ്റ്റർ ദാൻ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു ഡാമിൻ്റെ ബാക്ക് സൈഡായിട്ടുള്ളൊരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് നമ്മൾ ചെന്ന് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ദെൻ അടുത്ത ഏരിയ തമിഴ്നാട്ടിൽ ഷോളയർ ഡാമിൻ്റെ ടോപ്പിലാണ് വരുന്നത്. ഷോളയർ ഡാമിൻ്റെ വെള്ളം തുറന്നു വിടുന്ന ഏരിയയും നല്ല വ്യൂ പോയിൻ്റാണ്. ഡാമിൻ്റെ മുകളിലും നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഒരു 20+ kilometers ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ വാൽപ്പാറ എത്തുന്നത്. വാൽപ്പാറ റോഡെല്ലാം നല്ല റോഡാണ്. ഓൺ ദ വേ നല്ല മനോഹരമായ സൈറ്റ് സീൻസാണുള്ളത്. നമുക്ക് തേയില തോട്ടങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. വാൽപ്പാറ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ത്രൂ ഔട്ട് നമ്മുടെ ഹെയർ പെൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഞങ്ങൾ പോയ ദിവസം നല്ല തണുപ്പായിരുന്നു. ഒരു 40 hairpin താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ പൊള്ളാച്ചിക്ക് എത്തുന്നത്. നല്ല ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നല്ല റോഡുമാണ്, നല്ല ത്രില് അടിപ്പിക്കുന്ന ഡ്രൈവാണ് നമുക്ക് തരുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ അഗെയിൻ ഡ്രൈവ് ചെയ്ത് തൃശ്ശൂർ വരും. ആഫ്റ്റർ ദെൻ നമുക്ക് എവിടെയാണോ ലൊക്കേഷൻ നമുക്ക് റീച്ച് ചെയ്യാം. മോർണിംഗ് ഡേ ഏർലി ഒരു 7 AM എങ്കിലും അല്ലെങ്കിൽ 6 AM സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിഡ് നൈറ്റിന് മുന്നേ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാവുന്ന രീതിയിലുള്ളൊരു വൺ ഡേ ട്രിപ്പാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പാണ്.